നമസ്കാരം ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന രണ്ട് ക്വാളിറ്റി സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് കോഫോർജ് കോഫോർജ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പത്ത് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി നാനൂറ്റി എൺപത്തഞ്ചിനടുത്ത് ക്ലോസിംഗ് നൽകി ഇരുപത്തേഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത് പോയിൻറ്റ് പൂജ്യം ആറ് ഡിവിഡൻ ഈൽഡ് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കോഫോർജ് ഇരുപത്തഞ്ച് ശതമാനം കറക്റ്റ് ആവുകയും ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭ്യമാവുകയാണ് കോഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നിരുന്നു ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചു കോഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രോഫിറ്റ് അഞ്ച് ഇടിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടിയായും കഴിഞ്ഞ വർഷത്തെ റവന്യൂവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റവന്യൂ എട്ടേ പോയിൻറ്റ് ആറ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് കോടിയായും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റവന്യൂ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്നു കൂടാതെ പത്തൊമ്പത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ കോഫോർജ് എന്ന കമ്പനി സിഗ്നിറ്റി ടെക്നോളജി എന്ന കമ്പനിയുടെ അൻപത്തിനാല് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു ഇവിടെ കോഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ കാണാൻ സാധിച്ചു കൂടാതെ ഇത്രയും വലിയൊരു അക്വിസിഷൻ നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസിനെക്കുറിച്ച് ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല ഇത് ഈ അക്വിസിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അൺസർട്ടൻറ്റീസ് അൺസർട്ടൻറ്റീസും എക്സിക്യൂഷൻ റിസ്കിനെയും സൂചിപ്പിക്കുന്നു എന്നാണ് പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും കോഫോർജ് എന്ന സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ജെഫ്രസ് എന്ന ബ്രോക്കേജ് ഏജൻസി അണ്ടർ പെർഫോം എന്ന റേറ്റിംഗും ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജെഫറിസിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ കോഫോർജിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് പതിനൊന്ന് മുതൽ പതിനാറ് ശതമാനത്തോളം ഇടിഞ്ഞേക്കാം ഇൻഗ്രഡ് എന്ന ബ്രോക്കേജ് ഏജൻസിയും കോഫോർജിന് റെഡ്യൂസ് എന്ന റേറ്റിംഗും നാലായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ കോഫോർജിൻ്റെ ഏണിംഗ് പെർ ഷെയറിൽ ആറ് ശതമാനത്തോളം ഇടിവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻഗ്രിഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ സി സിനിറ്റഡ് ടെക്നോളജി എന്ന കമ്പനിയുടെ അക്വിസിഷനും അതുമായി ബന്ധപ്പെട്ട എക്സിക്യൂഷൻ റിസ്ക്കും വെർട്ടിക്കൽ ഡൈവേഴ്സിഫിക്കേഷനും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റീസ് കണക്കിലെടുത്താണ് പല ബ്രോക്കേജ് ഏജൻസികളും കോഫോർജിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് മുമ്പ് എൽ ടി ഐ എന്ന കമ്പനി കടന്നു പോയതിന് സമാനമായ അവസ്ഥയിലൂടെയായിരിക്കും കോഫോർജും കടന്നു പോവുക കാരണം എൽ ടി ഐ മൈൻഡ്രിയുടെ ആക്വിസിഷന് ശേഷം ലെയർ ഓഫ് എക്സിക്യൂഷൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി എൽ ടി ഐ മൈൻഡ്രി എന്ന സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാകാം പല ബ്രോക്കേജ് ഏജൻസികളും കോഫോർജ് എന്ന സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയും അല്ലെങ്കിൽ റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തത് സിഗ്നറ്റ് എന്ന കമ്പനിയെ ആക്വിസിഷൻ സിഗ്നറ്റി എന്ന കമ്പനിയെ ആക്വിസിഷൻ ചെയ്യുന്നത് വഴി കോഫോർജ് എന്ന കമ്പനിക്ക് റീറ്റെയിൽ ഹെൽത്ത് സെക്ടർ പോലുള്ള സെക്ടറുകളിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിക്കും റീറ്റെയിൽ ഹൈടെക് ഹെൽത്ത് ഹെൽത്ത് കെയർ സെക്ടർ തുടങ്ങിയ സെക്ടറുകളിലേക്കായിരിക്കും ഈ അക്വിസിഷൻ വഴി കോഫോർജ് എന്ന കമ്പനിക്ക് കടക്കാൻ സാധിക്കുക ജെ എം ഫിനാൻഷ്യൽ എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ജെ എം ഫിനാൻഷ്യൽ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ടെങ്കിലും ടാർഗറ്റ് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിന്നും റെഡ്യൂസ് ചെയ്താണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപതിലേക്ക് എത്തിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് ജെ എം ഫിനാൻഷ്യൽ നൽകിയിരിക്കുന്നത് ജെ എം ഫിനാൻഷ്യലിൻ്റെയും റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ കറക്ഷൻ വരാൻ സാധ്യതയുണ്ട് നിർമ്മൽ ബാങ്ക് എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി പെർഫോം ചെയ്ത അതേ രീതിയിലുള്ള ഓർഗാനിക് ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും തുടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിർമ്മൽ ബാങ്ക് ബൈ എന്ന റേറ്റിംഗും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് നവോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി എക്സിക്യൂഷൻ റിസ്ക് കടൽ എക്സിക്യൂഷൻ റിസ്ക് കണക്കിലെടുത്ത് സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിങ്ങും ഏഴായിരത്തിൽ നിന്നും ടാർഗറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപതിലേക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പല ബ്രോക്കേജ് ഏജൻസികളും റെഡ്യൂസ് എന്ന റേറ്റിങ്ങും അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്ന റേറ്റിങ്ങുമാണ് നൽകിയിട്ടുള്ളതെങ്കിലും സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയർ സൈഡിലാണ് നൽകിയിരിക്കുന്നത് ഇത് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ഷോർട്ട് ടൈമിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും ഒരു പ്രതീക്ഷയാണ് നൽകുന്നത് കൊഫോർജ് എന്ന സ്റ്റോക്ക് നാലായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു വീക്ക്ലി കാൻഡിൽ പാറ്റേണിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറിനടുത്ത് സ്റ്റോക്കിന് ട്രെൻഡ് ലൈൻ സപ്പോർട്ടുള്ളതാണ് ഇവിടെ നിന്നും നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് നാലായിരം തുടങ്ങിയ സപ്പോർട്ടുകളാണ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പത്ത് ശതമാനം ഇടിഞ്ഞതുകൊണ്ട് ഒരു റിട്ടാലിയേറ്റ് ആക്ഷൻ വരാനും സാധ്യതയുണ്ട് റിട്ടാലിയേറ്റ് ആക്ഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ അയ്യായിരം എന്ന ലെവലാണ് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ബജാജ് ഫിനാൻസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിന്റ് ആറ് നാല് ശതമാനം ഉയർന്ന് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴിന് അടുത്ത് ക്ലോസിംഗ് നൽകി നാല് പോയിൻറ്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തൊൻപത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഡിവിഡൻ ഡീൽഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് എട്ട് ശതമാനത്തോളം കറക്റ്റായി ഓൾ ടൈം ഹൈയിൽ നിന്നും ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കും ഡിസ്കൗണ്ട് ലഭിക്കുന്നു കഴിഞ്ഞ ദിവസം ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു പ്രധാന ഒരു പ്രധാന അപ്ഡേറ്റ് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബജാജ് ഫിനാൻസിൻ്റെ രണ്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളായ ഇ കോം ഇൻസ്റ്റ ഇ എം ഐ കാർഡ് തുടങ്ങിയ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ബാൻ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഒഴിവാക്കിയെന്ന അപ്ഡേറ്റ് ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ ഡിജിറ്റൽ ലെൻഡിംഗ് ഗൈഡ് ലൈൻസ് ബജാജ് ഫിനാൻസ് എന്ന കമ്പനി പാലിക്കാത്തത് കൊണ്ടാണ് ബജാജ് ഫിനാൻസിൻ്റെ രണ്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളായ ഇ കോം ഇൻസ്റ്റ ഇ എം ഐ കാഡ് തുടങ്ങിയവയ്ക്ക് മുകളിൽ ബാൻ തുടങ്ങിയ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ബാൻ ഏർപ്പെടുത്തിയിരുന്നത് ഈ ബാൻ ഒഴിവാക്കിയത് സ്റ്റോക്കിൽ ഒരു റിലീഫ് റാലിക്ക് കാരണമാകും എന്നാണ് പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത് മോർഗൻ സ്റ്റാൻലി പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത് ഒരു റിലീഫ് റാലി വരാൻ സാധ്യതയുണ്ട് കൂടാതെ അടുത്ത ക്വാർട്ടറിലെ റിസൾട്ട് മുതൽ ഈ ബാൻ ഒഴിവാക്കിയതിൻ്റെ ഇമ്പാക്റ്റും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ മോർഗൻ സ്റ്റാ മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ സി എൽ എസ് ഐയും സ്റ്റോക്കിന് ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് മോർഗൻ സ്റ്റാലി ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് സി എൽ എസ് ഐയും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ജെഫ്രീസ് സിറ്റീസ് തുടങ്ങിയ ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റെക്കമെൻഡേഷൻ നൽകി ജെഫ്രീസ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ടാർഗറ്റും സിറ്റി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റും ബജാജ് ഫിനാൻസിന് നൽകി ഈ രണ്ട് ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് സ്റ്റോക്ക് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ട്രേഡ് ചെയ്യുന്നു ബജാജ് ഫിനാൻസിൻ്റെ മന്ത്ലി കാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് വരാൻ അതായത് ഒരു ട്രയാങ്കുലർ പാറ്റേണിലുള്ള ബ്രേക്ക്ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട് എണ്ണായിരം സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന ആയി പ്രവർത്തിക്കുകയും അതേസമയം സപ്പോർട്ട് ഹയർ സൈഡിലേക്ക് ഷിഫ്റ്റ് ആവുകയുമാണ് ആദ്യം അയ്യായിരത്തി അഞ്ഞൂറിനടുത്തായിരുന്നു സപ്പോർട്ട് പിന്നീട് സപ്പോർട്ട് ആറായിരത്തിലേക്ക് ഷിഫ്റ്റായി ഇപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റൻപതിനടുത്തായിട്ടാണ് സ്റ്റോക്കിന് സപ്പോർട്ടുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം എണ്ണായിരം ഒൻപതിനായിരം പോലുള്ള ടാർഗറ്റ് ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതുമാണ് കൂടാതെ ബജാജ് ഫിനാൻസ് ഒരു ക്വാളിറ്റി സ്റ്റോക്ക് ആയതുകൊണ്ട് വലിയ ക്വാളിറ്റി സ്റ്റോക്ക് ആയതുകൊണ്ട് അധികം റിസ്ക് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്